നമസ്കാരം. പുതുപ്പള്ളിയിൽ ഇപ്പോൾ ഉമ്മൻചാണ്ടിക്ക് വിയർക്കേണ്ടി വരും. മത്സരം പഴയതുപോലെയല്ല. 10-40 വർഷമായി ഒരു മണ്ഡലത്തിൽ അജയ്യനായി നിലനിൽക്കുന്ന ഉമ്മൻചാണ്ടിക്ക് എന്തുകൊണ്ട് പുതുപ്പള്ളിയിൽ വിയർക്കേണ്ടി വരുമെന്ന് പറയേണ്ടി വരുന്നതാ ഇക്കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിലെ റിസൾട്ട് തന്നെയാണ്. സ്വന്തം പഞ്ചായത്ത് പോലും 25 വർഷങ്ങൾക്ക് ശേഷം ഇടതുപക്ഷം ഭരിക്കുന്നൊരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഒപ്പം പുതുപ്പള്ളി നിയമസഭാ മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിൽ 6 ഭരണവും ഇടതുപക്ഷം ഇക്കുറി പിടിച്ചെടുത്തിട്ടുണ്ട്. അത് ചെറിയൊരു രാഷ്ട്രീയ നേട്ടമായി ഇടത് ക്യാമ്പും വിലയിരുത്തുന്നില്ല. കാലാകാലങ്ങളായി ഉമ്മൻചാണ്ടിക്കെതിരെ മത്സരിക്കാൻ ഏതെങ്കിലും ദുർബല സ്ഥാനാർത്ഥികളെ നിർത്തുന്നതാണ് പൊതുവെയുള്ള പതിവ്. കാര്യം ആ മണ്ഡലത്തിൽ ഒരു കാലത്തും ജയിക്കാൻ കഴിയില്ല. അതൊരു ഉറച്ച കോൺഗ്രസ് കോട്ടയാണ്, അല്ലെങ്കിൽ ചാണ്ടിച്ചന് പകരം അവിടെ മറ്റൊരു പേരില്ല എന്നുള്ള വിലയിരുത്തൽ ഇടത് ക്യാമ്പുകൾക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞു പോയ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ചില റിസൾട്ടുകളാണ് ഇടതുപക്ഷത്തെ മാറ്റി ചിന്തിപ്പിക്കാൻ തയ്യാറായിരിക്കുന്നത്. അതായത് പഞ്ചായത്ത് റിസൾട്ടിലുണ്ടായ ഈ വലിയ മുന്നേറ്റം, അത് ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടി അറഞ്ഞൊന്ന് പിടിച്ചാൽ പുതുപ്പള്ളിയും ഒപ്പം പോരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇടതുപക്ഷം. അങ്ങനെ പറയേണ്ടി വരുന്നത് പുതുപ്പള്ളിയിൽ 8 പഞ്ചായത്തിൽ അകലകുന്നം, കുരോപ്പട, മണർക്കാട്, പാമ്പാടി, വാകത്താനം, ഒപ്പം ഉമ്മൻചാണ്ടിയുടെ സ്വന്തം പഞ്ചായത്തായ പുതുപ്പള്ളിയും ഇക്കുറി ഇടത് ഭരണമാണ് ഉള്ളത്. കാൽ നൂറ്റാണ്ടിന് ശേഷമാണ് ഇത്രയും വലിയ മാറ്റം അവിടെ ഉണ്ടാകുന്നത്. ഉറച്ച കോട്ട കൊത്തളങ്ങളാണ്. അവിടെ അപ്രതീക്ഷിതമായി വിള്ളൽ വീണിരിക്കുകയാണ്. ഉമ്മൻചാണ്ടി ഇത്രത്തോളം പ്രയത്നിച്ചിട്ട് പോലും ഇത്രയും വലിയ തിരിച്ചടി അവിടെ കിട്ടിയെങ്കിൽ എന്തുകൊണ്ട് ആ മണ്ഡലത്തിൽ നല്ലൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ഒരു കടുത്ത മത്സരമെങ്കിലും കൊടുക്കാൻ കഴിയില്ല എന്ന ചിന്തയാണ് ഇപ്പോൾ ഇടത് ക്യാമ്പിലുള്ളത്. ഉമ്മൻചാണ്ടിയെ സംബന്ധിക്കുന്നിടത്തോളമാണെങ്കിൽ എല്ലാവർക്കും അറിയാം, ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ്. രമേശ് ചെന്നിത്തലയെ വിട്ടി കോൺഗ്രസിന് ഒരു വലിയ മുന്നേറ്റമുണ്ടാക്കാൻ അദ്ദേഹത്തിനെ കീ പോസ്റ്റിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഉമ്മൻചാണ്ടി നേതൃത്വം കൊടുക്കുന്ന ഒരു സന്ദർഭത്തിൽ ഉമ്മൻചാണ്ടിയുടെ പഞ്ചായത്തിൽ പോലും വലിയ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞ ഇടതുപക്ഷത്തിന് ഇക്കുറി പൊതു സ്വതന്ത്രർ ആരെങ്കിലും കളത്തിലിറക്കാനാണ് ആലോചിക്കുന്നത്. പൊതു സ്വതന്ത്രർ എന്ന് വെച്ചാൽ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ജനകീയനായ ഒരു വ്യക്തിയെ കണ്ടെത്തി ഉമ്മൻചാണ്ടിക്കെതിരെ രംഗത്തിറക്കാനാണ് പൊതുവെ ആലോചിക്കപ്പെടുന്നത്. ഒരുപക്ഷെ അത്തരത്തിലൊരു വ്യക്തിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ കഴിഞ്ഞ തവണ മത്സരിച്ച ജയിക്കിനെ തന്നെ, യുവജന നേതാവാണ്, ഒപ്പം ഇപ്പോൾ CPMന്റെ വക്താവ് കൂടിയാണ് ജെയ്ക്സി തോമസ്, അപ്പോൾ ജെയ്ക്കിനെ തന്നെ ഒരിക്കൽ കൂടി കളത്തിലിറക്കാനായിട്ട് CPM ആലോചിക്കുന്നുണ്ട്. ആ തരത്തിൽ നറുക്കു വീഴാനുള്ള കാര്യം, ജെയ്ക്ക് കഴിഞ്ഞ തവണ അവിടെ മത്സരിച്ചതിന് ശേഷം, അദ്ദേഹവും കോട്ടയംകാരനാണ്, ഈ പുതുപ്പള്ളിക്കാരനായ ജെയ്ക്കിന് അല്ലെങ്കിൽ ജെയ്ക്കിന്റെ കഴിഞ്ഞ 5 അവിടുത്തെ പ്രവർത്തനങ്ങൾ പാർട്ടിക്ക് വളരെയധികം ഗുണകരമായിട്ടുണ്ട് എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. അപ്പോൾ പൊതു സ്വതന്ത്ര ആരെങ്കിലും കിട്ടിയില്ലെങ്കിൽ ആ നിലയ്ക്ക് യൂത്ത് എന്നുള്ള പരിഗണനയുടെ അടിസ്ഥാനപ്പെടുത്തി ജെയ്ക്സി തോമസ് തന്നെ അവിടെ മത്സരിക്കാൻ എത്തുമെന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എന്തായാലും സമാനതകളില്ലാത്ത രീതിയിൽ വലിയ തിരിച്ചടി നേരിട്ടൊരു കാലഘട്ടമാണ് പുതുപ്പള്ളി മണ്ഡലത്തെ സംബന്ധിക്കുന്നിടത്തോളം ഈ അടുത്ത കാലത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അവിടെ ഉമ്മൻചാണ്ടിക്ക് എതിർപേരില്ലാത്തൊരു കാലഘട്ടമായിരുന്നു. ഉമ്മൻചാണ്ടിക്ക് ശേഷം ചാണ്ടി ഉമ്മൻ ആയിരിക്കും അവിടുത്തെ സ്ഥാനാർത്ഥി എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. കുടുംബവാഴ്ചയുടെ ഒരു പശ്ചാത്തലത്തിൽ പോകാനാണ് സാധ്യത. ഇപ്പോൾ കോൺഗ്രസിനുള്ളിലെ പല മേഖലകളും പരിശോധിച്ചാൽ അത് അങ്ങനെ തന്നെയാണ്. അപ്പോ ഉമ്മൻചാണ്ടിക്ക് പകരം ചാണ്ടി ഉമ്മൻ വരുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. അത് കോൺഗ്രസ് നേതൃത്വത്തിൽ എല്ലാവർക്കും അറിയാവുന്ന പരസ്യമായൊരു രഹസ്യമാണ്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ഉമ്മൻചാണ്ടിക്ക് തന്നെ പുതുപ്പള്ളി ഒരു വെല്ലുവിളി ഉയർത്തുന്ന സാഹചര്യത്തിലേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പ് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. ഇപ്പോൾ ചെറിയ പണിയെടുത്താൽ അല്ലെങ്കിൽ പണ്ടത്തെ പോലെ മുഖം കാണിച്ചിട്ട് പോയാൽ രക്ഷപ്പെടാത്തൊരു സാഹചര്യമുണ്ട് എന്നുള്ളൊരു തോന്നൽ മൊത്തത്തിൽ അവിടെ വന്നിട്ടുണ്ട്. സ്വന്തം പഞ്ചായത്ത് നോക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അത് മുൻ മുഖ്യമന്ത്രി, നിലവിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി, അദ്ദേഹത്തിന്റെ സ്വന്തം പഞ്ചായത്ത് നിലവിലെ ഭരണകക്ഷി ഭരിക്കുന്നു എന്ന് പറയുന്നത് അത് ഉറച്ച കോട്ടയായിട്ടുള്ള കോൺഗ്രസിന് ഒരു കാലത്തും തലവേദനയില്ലാത്ത ആ മണ്ഡലത്തിൽ ഇത്രത്തോളം തിരിച്ചടി നേരിട്ടത് എന്തുകൊണ്ടെന്നുള്ള പരിശോധന കോൺഗ്രസ് നേതൃത്വം തന്നെ നടത്തുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഈ മണ്ഡലത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ട് നില പരിശോധിച്ചാൽ 54,000 പരം വോട്ട് ഇടതുപക്ഷവും 53,000 സംതിങ് വോട്ട് ഏകദേശം കോൺഗ്രസ് നേടിയ ഒരു സാഹചര്യമുണ്ട്. 800 വോട്ടിന്റെ ഭൂരിപക്ഷം അപ്പോഴും ഇടതുപക്ഷത്തിന് മേൽക്കോയ്മ നൽകുന്നുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പരിശോധിക്കുകയാണെങ്കിൽ 44,550 പരം വോട്ടാണ് ജെയ്ക്സി തോമസിന് നേടാനായത്. എന്നാൽ 71,000 പരം വോട്ട് നേടിയാണ് 30,000 അടുപ്പിച്ച് ഭൂരിപക്ഷത്തിൽ ഈ മണ്ഡലത്തിൽ നിന്ന് ഉമ്മൻചാണ്ടി ജയിച്ചു പോയത്. ആ ഉമ്മൻചാണ്ടിക്കാണ് ഇപ്പോൾ ഒരു ചെറിയ ഉൾഭയം ഉടലെടുത്തിരിക്കുന്നത്. എന്തുകൊണ്ട് വോട്ട് ചോർന്നു, എന്തുകൊണ്ട് ആൾക്കാർ മാറ്റി ചിന്തിക്കുന്നു, പുതുപ്പള്ളി പോലെ ഇത്രയും ഉറച്ചൊരു കോട്ടയിൽ എന്തുകൊണ്ട് വിള്ളൽ വരുന്നു എന്നുള്ളത് സംബന്ധിച്ച് ആർക്കും എത്തും പിടിയും കിട്ടാത്തൊരു ചോദ്യമായി അവശേഷിക്കുകയാണ്.
ഒരിക്കലും തകരില്ലെന്ന് കരുതിയ കോട്ടയിലേക്ക് എങ്ങനെയാണ് ഇത്ര വലിയ വിള്ളൽ വീണത് എന്നുള്ള ആലോചനയിലാണ് നേതൃത്വം. അതിന്റെ അടിസ്ഥാനത്തിൽ സഭാ നേതൃത്വവുമായിട്ടും ഒപ്പം ഈ മേഖലയിലെ ജാതിമത സംഘടനാ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചകളും അല്ലെങ്കിൽ അവരോടൊത്തുമുള്ള ചർച്ചകളും അവരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം പരിഹരിച്ച് ഉമ്മൻചാണ്ടി ഇപ്പോൾ തന്നെ അവിടെ വേരുറപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഐശ്വര്യ കേരള യാത്ര സമാപിച്ചാൽ ഉടൻ തന്നെ മണ്ഡലത്തിനകത്ത് തന്റെ പ്രവർത്തനം ഊർജിതമാക്കും. നേരത്തെയൊക്കെ ഒരു രീതിയുണ്ട്, ഉമ്മൻചാണ്ടി സ്വന്തം മണ്ഡലത്തിൽ നോക്കേണ്ട കാര്യമില്ല, ജയം ഉറപ്പാണ്, ബാക്കിയുള്ള സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണത്തിന് പോകാറാണ് പതിവ്. പക്ഷേ ഇക്കുറി അതിൽ ചെറിയ മാറ്റം വരും. ഇക്കുറി ചെറിയ തോതിലെങ്കിലും വിട്ടുവീഴ്ച ചെയ്താൽ വലിയ പണി കിട്ടുമെന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ ഉമ്മൻചാണ്ടിക്ക് കുറച്ചുകൂടി പുതുപ്പള്ളി മണ്ഡലത്തിൽ നിന്ന് പ്രവർത്തിക്കേണ്ടി തന്നെ വരും. അല്ലെങ്കിൽ ചരിത്രത്തിൽ ആദ്യമായി പാല കടപുഴകിയതുപോലെ പുതുപ്പള്ളിയും ചിലപ്പോൾ ചരിഞ്ഞേക്കുമെന്നുള്ള ആശങ്ക കോൺഗ്രസ് നേതൃത്വത്തിനുള്ളിലുണ്ട്.